കഴിഞ്ഞ ദിവസം ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്ന സൺഫ്ലവർ ബ്രെഡിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുള്ള ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് റൈസ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. പിന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 2 കപ്പ് മൈദ, 1 ടീസ്പൂണ് ഉപ്പ്, 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഈസ്റ്റ് മിക്സ് റെഡിയായി വരുമ്പോൾ അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഇത് മിക്സ് ചെയ്തിട്ട് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട്. കൂടുതൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ചപ്പാത്തി മാവിനേലും കുറച്ച് ലൂസായ പരുവത്തിൽ വേണം കുഴക്കാൻ. അത് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് ഈ മാവ് റൈസ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, എല്ലോട് കൂടിയുള്ളതാണ്. ഗാർണിഷിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അത് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് 1/4 ടീസ്പൂണ് ഉപ്പും 1 ടീസ്പൂണ് സൊറിക്ക ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ഒഴിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഈ ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിങ്ങാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാളയും ഒക്കെ വറ്റിയിട്ടുള്ള ഫില്ലിങ് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അത് ഞാനൊന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ക്യാബേജ്, 1/2 കപ്പ് ക്യാരറ്റും, 1/2 കപ്പ് തക്കാളിയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 3-4 ടേബിൾ സ്പൂണ് മയണൈസ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഹോം മെയ്ഡ് മയണൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ റൈസ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് എടുത്തിട്ട് എയർ ബബിൾസ് ഒന്ന് കലഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് അത് 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്ന പോലെ പരത്തിയെടുക്കണം. ഞാൻ പരത്തിയെടുക്കുമ്പോൾ അങ്ങനെ റൗണ്ടൊന്നായി വരുന്നില്ല, അതുകൊണ്ട് ഞാനൊരു മൂടി എടുത്തിട്ട് ഇതൊന്ന് കറക്റ്റ് സൈസിന് ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടും സൈസിന് മുറിച്ചു കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ സെൻട്രലായിട്ടൊരു ഗ്ലാസ് വെച്ചിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് ഇതിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ആ റൗണ്ട് പോർഷനിലും പിന്നെ കുറച്ച് ഭാഗം വിട്ടിട്ട് ഇങ്ങനെ റിങ് പോലെ കുറച്ചധികം ഫില്ലിങ് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇഷ്ടമുള്ള രീതിയിലുള്ള ഫില്ലിങ് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് എടുത്തു വെച്ച മാവും ഇതുപോലെ പരത്തിയിട്ട് ഇങ്ങനെ 2 സൈഡും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഒട്ടിച്ചു കൊടുക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ആ റൗണ്ട് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതാവും നല്ലത്. ഞാനിവിടെ ഒട്ടിച്ചതിന് ശേഷമാണ് റൗണ്ട് പോർഷൻ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇങ്ങനെ ആ ഗ്ലാസ് വെച്ചിട്ട് തന്നെ റൗണ്ട് പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ഈക്വലായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്നുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തുള്ള റൗണ്ട് പോർഷനിൽ നിന്നും ഒരിത്തിരി മാറിയിട്ടാണ് ഇത് മുറിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ ഈക്വലായിട്ട് ഇങ്ങനെ എല്ലാ പീസും മുറിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ പണിയൊന്നുമില്ല, കാണുന്നത്ര പണിയൊന്നുമില്ല, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ആ ഫില്ലിങ് ഉള്ളിൽ നിന്ന് പോവാത്ത രീതിയിൽ വേണം മുറിച്ചെടുക്കാൻ. എന്നിട്ടിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. സിമ്പിളാണ്, നമുക്ക് കാണുമ്പോൾ വലിയ പണി തോന്നും, പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓരോന്നും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 10 മിനിറ്റും കൂടെ ഇത് റൈസ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം എഗ് വാഷ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു എഗ്ഗും കുറച്ച് പാലും കൂടി മിക്സ് ചെയ്തിട്ടാണ് എഗ് വാഷ് ചെയ്യുന്നത്. അത് ആ ഒരു ബ്രൗൺ കളറ് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതാ സെൻറ്ററിൽ ഞാൻ കുറച്ച് സെസ്മി സീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് 2 കോയിലും ഓണാക്കിയിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതാ നല്ല ഗോൾഡൻ കളറായിട്ട് മുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മെൽറ്റഡ് ബട്ടറോ അല്ലെങ്കിൽ ബട്ടറിന് ഒരു പീസ് എടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതാ നമുക്കിതെടുത്ത് കഴിക്കാവുന്നതാണ്. നല്ല സോഫ്റ്റാണ്, പാർട്ടിയിലൊക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം.